നമസ്കാരം. ഒരുപക്ഷെ ഇതിനോടകം നിങ്ങൾക്ക് അറിയാവുന്ന, ഇനി ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ഫിലിം മേക്കേഴ്സിനെയും അവരുടെ ഫിലിമോഗ്രഫിയൊക്കെ പരിചയപ്പെടുന്ന പുതിയൊരു വീഡിയോ സീരീസിന് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഓറ ഡയറക്ടർ ഫോക്കസ്. വെൽക്കം ബാക്ക് ടു ഓറ എൻ്റർടൈൻമെൻറ്റ്സ്. ഇൻഡിപെൻഡൻറ്റ് ഫിലിംസ് അഥവാ സ്വതന്ത്ര സിനിമകൾ നമ്മൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അത്ര വലിയൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരുന്ന ഒന്നല്ല. ജോൺ അബ്രഹാമിനെ പോലുള്ള പ്രതിഭാധരന്മാർ മുതൽ ഈ സമീപകാലത്ത് പോലും അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ അഭിമാനമായ ഒരുപാട് ചിത്രങ്ങൾ ആ ശ്രേണിയിൽ മലയാളത്തിലുണ്ട്. അമേരിക്കൻ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ഡയറക്ടറായ ഷോൺ ബേക്കറാണ് ഇന്നത്തെ ഓറ ഡയറക്ടർ ഫോക്കസിൽ. ഫോർ ലെറ്റർ വേർഡ്സ്, പ്രിൻസ് ഓഫ് ബ്രോഡ്വേ, സ്റ്റാർലെറ്റ്, ടാഞ്ചറിങ്, ദ ഫ്ലോറിഡ പ്രൊജക്ട് എന്നിങ്ങനെ 5 സിനിമകൾ, കൂടാതെ കോ ഡയറക്ട് ചെയ്തിട്ടുള്ള ടേക്ക് ഔട്ട്, 2014 പുറത്തിറങ്ങിയ സ്നോബേഡ് എന്ന ഷോർട്ട് ഫിലിം, ഇത്രയും ഉൾക്കൊള്ളുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി. തംബ്നെയിൽ പറഞ്ഞിട്ടുള്ള ഐഫോൺ ഷൂട്ട് ചെയ്ത ചിത്രം 2015 പുറത്തിറങ്ങിയ ടാഞ്ചറിനാണ്. ഐഫോൺ 5S ഈ ചിത്രം പൂർണ്ണമായിട്ടും ചിത്രീകരിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ ലൈംഗിക തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ജീവിതമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. ലെങ്തി ഷോർട്ട്സും ലൈറ്റപ്പ് ചെയ്തെടുത്തുള്ള നൈറ്റ് ഷോട്ടും ഒക്കെ അടങ്ങുന്ന ഈ ചിത്രം ഐഫോൺ ഷൂട്ട് ചെയ്തു എന്ന കാരണം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട, കൈയടിക്കേണ്ടുന്ന ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. Girl, calm the fuck down. It's not that serious. I would go with you under one condition. You didn't have to Chris Brown the bitch. പ്രൊഡക്ഷൻ കോസ്റ്റിലുള്ള അഡ്വാൻറ്റേജിനപ്പുറം അത്ര പ്രൊഫഷണൽ അല്ലാത്ത അഭിനേതാക്കളിൽ നിന്നും അവരെ അത്രമേൽ ക്യാമറ കോൺഷ്യസ് ആക്കാതെ തീർത്തും കേന്ദ്രമായിട്ടുള്ള റിസൾട്ടുകൾ ലഭിക്കാൻ സഹായകമാകുന്നു എന്നുള്ളതും ഐഫോൺ ഫിലിം മേക്കിംഗ് തിരഞ്ഞെടുക്കാൻ കാരണമായി എന്ന് അദ്ദേഹം പറയുന്നു. ഒരിക്കലും പൂർണ്ണമായും ഐഫോൺ ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയൊന്നുമല്ല ടാഞ്ചറിങ്. പക്ഷേ ഈ കാറ്റഗറിയിൽ ഏറ്റവും സക്സസ്ഫുൾ എന്ന് തന്നെ പറയാം. കാരണം സൺഡാൻസ് മേളയിലേക്ക് ഉൾപ്പെടെ ചിത്രം തിരഞ്ഞെടുക്കപ്പെടുകയും ചിത്രം ഷൂട്ട് ചെയ്ത ഐഫോണുകളൊന്ന് അക്കാദമി ആർക്കൈവ് ചെയ്യുകയും ചെയ്തു. ഈ ചിത്രം കൂടാതെ 2014 അദ്ദേഹം ചെയ്ത ഷോർട്ട് ഫിലിമും ഐഫോണിൽ തന്നെയായിരുന്നു ചിത്രീകരണം. സിനിമകൾ നിർമ്മിച്ചെടുത്തുള്ള ഇമേജുകളിലൂടെ അമേരിക്കൻ ജീവിതങ്ങൾ ആകെമൊത്തം സമ്പന്നവും ലക്ഷ്യൂറിയസുമാണെന്നുള്ളൊരു ധാരണ നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ ധാരണയെ കോൺട്രഡിക്ട് ചെയ്യുന്നത് ഷോൺ ബേക്കർ സിനിമകളുടെ ഒരു കോമൺ ഫാക്ടറാണെന്ന് പറയാം. 2000 ആദ്യ ഫീച്ചർ സിനിമയായ ഫോർ ലെറ്റർ വേർഡ്സ് പുറത്തുവരുന്നത്. ഒരു നൈറ്റ് പാർട്ടിയിൽ പങ്കുകൊള്ളുന്ന കുറച്ച് യുവാക്കളുടെ അഭിപ്രായങ്ങളും ഇൻട്രാക്ഷൻസും ചേർത്ത് പകർത്തി വെച്ചതാണ് ഈ സിനിമ. This is all hearsay. Hearsay, whatever, that's fine. Hey, listen to this. This is all hearsay. But a friend of mine in school told me. Does anybody have their own stories in? 2004 ടേക്ക് ഔട്ട്, 2008 പ്രിൻസ് ഓഫ് ബ്രോഡ്വേ, 2012 സ്റ്റാർലെറ്റ് എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി. പക്ഷേ ഈ ചിത്രങ്ങളൊന്നും അത്രമേൽ പേഴ്സണലി എൻജോയ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഷോൺ ബേക്കർ ചിത്രങ്ങളിൽ ഒരു മാസ്റ്റർ പീസായി അനുഭവപ്പെട്ടിട്ടുള്ളത് 2017 പുറത്തിറങ്ങിയ ദ ഫ്ലോറിഡ പ്രൊജക്റ്റാണ്. കുട്ടികളുടെ പെർസ്പെക്റ്റീവിലാണ് ഇവിടെ കഥ പറയുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായി അരക്ഷിതരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്. വാടക കൊടുക്കാനില്ലാത്തപ്പോൾ അവരവിടെ നിന്ന് പുറത്താക്കുന്നതും പിന്നീട് തിരിച്ചു വരുന്നതൊക്കെ ശീലമാക്കിയ ഒരു കൂട്ടം ആളുകൾ. ഇവർക്കിടയിൽ വളരുന്ന സാധ്യമായ വർണ്ണങ്ങളിൽ മതിമറന്ന് ആഘോഷിക്കുന്ന കുട്ടികളാണ് ഇവിടുത്തെ ഹീറോസ്. റാൻഡമായി കട്ട് ചെയ്ത് ചേർത്ത് വെച്ച കുറച്ച് സീനുകൾ എന്ന് തോന്നിക്കും വിധം കഥ പറഞ്ഞ ഫ്ലോറിഡ പ്രൊജക്ട് കാഴ്ചയിൽ ആദ്യമൊന്നും അത്ഭുതപ്പെടുന്ന ഒന്നായി അനുഭവപ്പെടുന്നില്ല. പക്ഷേ പൂർണ്ണതയിൽ കൺവേ ചെയ്യപ്പെട്ട ഇമോഷൻസും അതോടൊപ്പം ഒരുപോലെ സബ്ടിലും ലൗഡുമായി പറഞ്ഞു വെച്ച രാഷ്ട്രീയമൊക്കെ സിനിമയെ ഒരു മസ്റ്റ് വാച്ച് ടാഗിന് അർഹമാക്കുന്നു. ചാഞ്ഞു കിടക്കുന്ന വലിയൊരു മരത്തിൽ കയറിയിരുന്ന് പ്രധാന കഥാപാത്രമായ മോനി കൂട്ടുകാരിയോട് പറയുന്നുണ്ട്, ഇവിടെയുള്ളതിൽ ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മരം, കാരണം വീണുകിടക്കുകയാണെങ്കിലും ഇതിപ്പോഴും വളരുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ വന്നുപെട്ട ഒരു സംഭാഷണം മാത്രമാകുമ്പോഴും ഈ ഒരു വാക്കുകൾ കൊണ്ട് നിർവചിക്കാവുന്നതാണ് ഫ്ലോറിഡ പ്രൊജക്റ്റിലെ ഓരോ ജീവിതങ്ങളും. കുട്ടികൾക്കുള്ളതല്ലെങ്കിലും കുട്ടികളുടെ കാഴ്ചകളിലൂടെ സഞ്ചരിച്ച മനോഹരമായ സിനിമകളിലൊന്ന്. 20 6 ഫീച്ചർ സിനിമകൾ മാത്രമാണ് ഷോൺ ബേക്കർ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ളതിൽ പേഴ്സണലി ഏറ്റവും മികച്ചതായി അനുഭവപ്പെട്ടിട്ടുള്ള ദ ഫ്ലോറിഡ പ്രൊജക്റ്റിന് മുകളിൽ നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നതും.